Hello friends, welcome to Mumtaz Concepts. നല്ല ചൂടുള്ള സോഫ്റ്റ് ക്രിസ്പി പൊറോട്ട, അത് നമ്മുടെ കൈമ കിട്ടാൻ നമുക്ക് കറിയൊന്നും വേണ്ടല്ലേ. നമ്മൾ അതുപോലെ തന്നെ വായകത്തേക്കാക്കും. അതുപോലുള്ളൊരു സൂപ്പർ പൊറോട്ട റെസിപ്പി ആയിട്ടാണെന്ന് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കമൻസ് അറിയിക്കുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു വീതി വിസ്താരമുള്ള ഒരു പാത്രം ഇട്ട് കൊടുത്തിട്ടുള്ള കുഴയ്ക്കാൻ സുഖത്തിന്. അതിൽ ഞാൻ 200 ml അളന്നിട്ട് 4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ അതിൽ ഗോതമ്പൊന്നും ചേർക്കുന്നില്ല, മൈദ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. മുട്ട ആഡ് ചെയ്താൽ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അതിലേക്കൊരു ടേബിൾ സ്പൂണ് ഷുഗർ ആഡ് ചെയ്യുക, ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, ഒന്ന് ഈവൺ ആയിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതേ മെഷറിംഗ് കപ്പിൽ തന്നെ ഞാൻ 200 ml വെള്ളം അളന്നിട്ടാട്ടോ ഒഴിക്കുന്നത്. നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഈ 200 ml വെള്ളം തന്നെ ഉള്ളൂ. അപ്പോൾ 4 കപ്പ് മൈദക്ക് 200 ml വെള്ളം മാത്രമേ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇനി ജസ്റ്റ് നല്ലോണം ഒന്ന് കൊഴിക്കുക. നമ്മളിതിൽ എക്സ്ട്രാ വെള്ളമോ അതോ ഓയിലോ ഒന്നും ചേർക്കുന്നില്ല, ഈ ഒരു വെള്ളം കൊണ്ട് മാത്രമേ നമ്മൾ കുഴച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. നല്ലോണം കുഴയ്ക്കുക. ഞാൻ ബാക്കി കൗണ്ടർ ടോപ്പ് നിന്നാണ് കേട്ടോ ഞാൻ ശരിയാക്കുന്നത്. നല്ല വൃത്തിയായിട്ടുള്ള കൗണ്ടർ ടോപ്പിൽ നിന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആയിരിക്കണം, അതുവരെ നല്ല കുഴച്ച് കുഴച്ചെടുക്കുക. ഇപ്പം നന്നായി കുഴഞ്ഞിട്ടുണ്ട്, കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് തൂവി കൊടുക്കണം. ഇപ്പം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഓയിലൊന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ജസ്റ്റ് ഒരു കൊട്ട വെക്കുന്നുള്ളൂ, മൂടിയൊന്നും വെക്കുന്നില്ല, അങ്ങനെ കൊട്ട വെക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ മാവ്. ഇത് നമുക്ക് ഒന്നും കൂടി കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചിട്ടെടുക്കുക. എന്നിട്ട് നമുക്കിത് ഡിവൈഡ് ചെയ്യാം. ഇതിന്ന് 9ഓ 10ഓ ബോൾസ് കിട്ടും. ഞാനിവിടെ 9 ബോൾസ് ആട്ടോ എടുക്കുന്നത്. ഇതാ 9 ബോൾസ് എടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നോയിട്ട് പരത്തിയെടുക്കുക. ഇത് നമ്മൾ പരത്തുന്നതിൻ്റെ ഇടയിൽ കീറിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല, ഷേപ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല എത്രത്തോളം നേർങ്ങനെ ആക്കാൻ പറ്റുമോ അത്രത്തോളം നേർങ്ങനെ പരത്തിയെടുക്കുക. ഈ ടൈമിൽ നമുക്ക് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പരത്താനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ജസ്റ്റ് ഓയിലൊന്ന് തടവി കൊടുത്താൽ മതി. കഴിഞ്ഞതും ഓയിൽ കുറയ്ക്കുക. നമ്മൾ പരത്തി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഓയിലൊന്ന് തടവുന്നുണ്ട്, അത് മതിയാവും. ഇപ്പോൾ ഓയിൽ കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പൊറോട്ട ശരിയാവില്ല, ചിലപ്പം ഇടയ്ക്കിടയ്ക്ക് പൊടിഞ്ഞ് പൊടിഞ്ഞ് പോവുകയൊക്കെ ചെയ്യും. ഇപ്പം നന്നായി ഓയിൽ പരറ്റുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാരിക്ക് പ്ലീറ്റ് എടുക്കുന്ന പോലെ കേട്ടോ നമ്മൾ ഈ മടക്കുന്നത്. ഞാൻ ചില റെസിപ്പീസ് കണ്ടിട്ടുണ്ട്, നമ്മളിങ്ങനെ നല്ലോണം പരത്തിയതിന് ശേഷം ഇങ്ങനെ കീറുന്നതും അതേപോലെ വീശി അടിക്കുന്നതൊക്കെ. വീശി അടിക്കുന്നതൊന്നും ഇപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല, അങ്ങനെ ചെയ്യണവർക്ക് നല്ലത്. അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ പ്ലീറ്റ് ഇങ്ങനെ എടുത്ത് വെക്കുക. ഇപ്പം നമ്മൾ നല്ലോണം മടക്കുകയാണ്. ഇനി ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. ചുറ്റിച്ച് വന്നിട്ട് അവസാന ഭാഗം നമ്മൾ ബാക്കിലോട്ടേക്ക് മടക്കി വെക്കുക. ഇങ്ങനെ ഓരോന്നും പരത്തി ചുറ്റിച്ചെടുത്ത് വെക്കുക. എനിക്ക് 9 ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 9 ബോൾസ് അതുപോലെ ആക്കി വെക്കുക. ഞാൻ ഇതിന് മുന്നേ 2 തവണ പൊറോട്ട ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, 2 ഫ്ലോപ്പായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി കണ്ടപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ക്രിസ്പി പൊറോട്ട കിട്ടി. അപ്പോൾ പിന്നെ നിങ്ങൾക്കും ഈ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, അങ്ങനെ എടുത്താട്ടോ.
എനിക്കറിയുന്ന കുറേ ആൾക്കാരുണ്ട് പൊറോട്ട ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കും അതേപോലെ ആയിരുന്നു. അപ്പോൾ ഈ റെസിപ്പി നോക്കിയപ്പോൾ എനിക്ക് നല്ല സിമ്പിളായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് പൊറോട്ട കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ ഇതങ്ങോട്ട് ഷെയർ ചെയ്തു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴൊക്കെ പൊറോട്ടയ്ക്ക് നല്ല ഓയിൽ വേണം വിചാരിച്ചിട്ട് ഞാൻ നല്ലോണം ഓയിലൊക്കെ ഒഴിച്ചിരുന്നു. പിന്നെ അപ്പോൾ അതൊക്കെ ഫ്ലോപ്പായപ്പോഴാണ് മനസ്സിലായത് ഓയിൽ കൂടിയാലും കേട് വരും എന്നുള്ളത്. അപ്പോൾ ആ സമയത്തൊക്കെ പൊറോട്ട എന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് പൊടിഞ്ഞു പോയിരുന്നു. അപ്പോൾ ഈ റെസിപ്പി ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ പൊടിച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ശരിക്കും നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ നല്ല സോഫ്റ്റ് പൊറോട്ട ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഓരോ പൊറോട്ടകളും ചുട്ടെടുത്തതിന് ശേഷം ചൂടാറാത്ത കാസറോളിൽ ഇട്ട് വെക്കുക, അല്ലെങ്കിൽ ചൂടാറാത്ത പാത്രത്തിലും ഇട്ട് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിളമ്പാൻ നേരത്ത് നമ്മൾ ചൂടോടുക്കുക ഓരോ പൊറോട്ട എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇതാ നമ്മൾ 9 ബോൾസും ചുറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നനഞ്ഞ തുണിയോട് മൂടി വെക്കണം എന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് അപ്പോൾ തന്നെ പരത്തിയെടുക്കാം. ജസ്റ്റ് ഒരു ബോൾ എടുത്തിട്ട് നമ്മൾ ഒന്ന് അമർത്തി കൊടുത്തിട്ട് പിന്നെ പരത്തിയെടുക്കാം. എന്നിട്ട് ചൂടുള്ള ദോശക്കല്ലിലേക്ക് അങ്ങോട്ട് ഇടാം. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ ദോശക്കല്ല് എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം. തീ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ പൊറോട്ട വേവുമില്ല, അതേപോലെ പെട്ടെന്ന് കരിഞ്ഞും പോവും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പം ചൂടായ ദോശക്കല്ലിലോട്ടേക്ക് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള പൊറോട്ട ആഡ് ചെയ്യാം. ഇപ്പം മറിച്ച് കൊടുക്കുക. ഈ ടൈമിലൊന്നും നമ്മൾ എണ്ണ ആഡ് ചെയ്യണ്ട കേട്ടോ. ഇപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്, അപ്പോൾ നമുക്കൊന്ന് എണ്ണ ജസ്റ്റ് ഒന്ന് തൂക്കിക്കൊടുക്കാം. പൊറോട്ട ഒന്ന് ജസ്റ്റ് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഓയില് പരറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ ഫസ്റ്റത്തെ പൊറോട്ട ആയിട്ടുണ്ട്, ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ പൊറോട്ട ഇട്ടു. അത് മറിച്ച് കൊടുത്തു. എപ്പോഴും ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇപ്പം ഈ ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഓയിലൊന്ന് തടവി കൊടുക്കാം. ഈ ടൈമിൽ ഓയിൽ തടവി കഴിഞ്ഞാലാണ് നമ്മുടെ പൊറോട്ടയ്ക്ക് നല്ല ക്രിസ്പി ആവുക. അപ്പോൾ നമുക്ക് തിന്നുമ്പോൾ നല്ല സോഫ്റ്റും ആവും, നല്ല ക്രിസ്പിയും ആവും. ഇപ്പോൾ ഈ പൊറോട്ട ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഓരോ പൊറോട്ടയും ചുട്ടെടുക്കാം. ഇങ്ങനെ ഓരോ പൊറോട്ടയും നല്ല ചൂടോടുക്ക തന്നെ നമ്മൾ അടിക്കണം. അപ്പോഴേ നമ്മുടെ ഓരോ ലെയേഴ്സും ഇങ്ങനെ വിട്ട് വിട്ട് കാണുകയുള്ളൂ, വിട്ട് വിട്ട് വരുള്ളൂ. നല്ല ചൂടുണ്ടാവും, കയ്യിൽ പൊള്ളും. കാര്യാക്കണ്ട, നമുക്ക് നല്ല പൊറോട്ടനെ കിട്ടും. കണ്ടില്ലേ, നല്ല ഓരോ ലെയേഴ്സും എടുത്തുകൊണ്ട് വന്നു.
എന്നാലും പൊട്ടി പൊടിഞ്ഞ് പോയിട്ടൊന്നുമില്ല. ഇപ്പോൾ കണ്ടിരുന്ന നല്ല സോഫ്റ്റ് നല്ല ക്രിസ്പി പൊറോട്ട കിട്ടിയത് നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. കൂടെ ഒരു ചിക്കൻ പൊരിച്ചതാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ് പൊറോട്ടയും ചിക്കൻ പൊരിച്ചതും. അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും കറി ഉണ്ടാക്കാം, ബീഫ് കറി, ചിക്കൻ കറി, ചില്ലി ചിക്കൻ, എന്ത് വേണമെങ്കിലും നമുക്ക് ഈ പൊറോട്ടൻ്റെ ഒപ്പം കൂട്ടാം. ഒന്നും വേണമെങ്കിൽ ചൂടോടുക്കതങ്ങ് തിന്നാം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് പെർഫെക്റ്റ് പൊറോട്ട ആയിട്ട് തന്നെ മാറുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻസ് അറിയിക്കുക. താങ്ക് യു.